ദേശീയ പുരസ്കാരം ലഭിച്ചപ്പോൾ നാട്ടിലില്ലാത്തതിൽ വിഷമമെന്ന സുരഭി. എന്തെങ്കിലും സൂചന ഉണ്ടായിരുന്നെങ്കിൽ നാട്ടിൽ നിന്നേനെയെന്നും മസ്കറ്റിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ സുരഭി മനോരമ ന്യൂസിനോട് പറഞ്ഞു. നമസ്കാരം. ഇപ്പോ ഈ ബെസ്റ്റ് ആക്ട്രസിന്റെ തന്നെയാണെന്ന് തോന്നുന്നില്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവരിവിടെ എത്തിയപ്പോഴാണ് പറയുന്നത് ബെസ്റ്റ് ആക്ട്രസിന്റെ അവാർഡുണ്ട്, നാഷണൽ അവാർഡുണ്ട് എന്ന്. എനിക്ക് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇതിപ്പോ. ആരൊക്കെയാണ് ഇതിനൊരു താങ്ക്സ് പറയുന്നതെന്ന് അറിയില്ല. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിച്ചിട്ട് നമ്മളിന്ന് നാട്ടിൽ നിൽക്കൂല, എങ്ങോട്ട് കയറി പോരില്ലല്ലോ. അതെ, തണൽ സലാലേന്റെ ഇന്ന് വൈകുന്നേരത്തെ ഇവിടുത്തെ ഒരു ഷോയ്ക്ക് വേണ്ടി വന്നതാണ്. അതിന്റെ പിന്നാമിനിങ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയ്ക്കാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. അതിന്റെ ഡയറക്ടർ അനിൽ തോമസ് ഏട്ടൻ, അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ മനോജ് ഏട്ടൻ, പിന്നെ ഔസഫ് ബച്ചൻ സാറ്, പ്രേംപ്രകാശ് സാറ്, പിന്നെ അതിൽ കൃഷ്ണൻ ബാലകൃഷ്ണൻ തുടങ്ങി അതിനുള്ളിൽ പ്രവർത്തിച്ച എല്ലാവരും, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓരോരുത്തരും പേരൊന്നും ഇപ്പൊ പറയാൻ പറ്റുന്നില്ല. അത്രയും സന്തോഷം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ചിലപ്പോ സ്റ്റേറ്റ് അവാർഡിൽ ഒരു മെൻഷൻ കിട്ടിയ പോലെ ചിലപ്പോ കിട്ടിയാൽ കിട്ടി എന്നുള്ള കാരണം, കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ആളുകൾ എങ്ങനെ അഭിനയിച്ചെന്നുള്ള ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല. സന്തോഷം.